സി എം പി പാർട്ടി കോൺഗ്രസ് എറണാകുളത്ത് നടക്കുകയാണ്. കെ ആർ ഗൗരിനഗറിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് 31 സമാപിക്കും. സി എം പി കമ്മ്യൂണിസത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് മാത്രമാണെങ്കിലും ആശയങ്ങളിൽ അത് ഏത് വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മുകളിലാണെന്നാണ് സി പി ജോണിൻ്റെ പക്ഷം. കേരളത്തിലെ 25,000 കുടുംബങ്ങളാണ് പാർട്ടിയുടെ ശക്തി സ്രോതസ്. മറ്റു പാർട്ടികളിൽ വ്യക്തികൾ നിറയുമ്പോൾ സി എം പി കുടുംബങ്ങളെ ഒന്നാകെ ചേർത്ത് പിടിക്കുന്നു. കോട്ടയത്തുള്ള ഒരു വ്യക്തി കോൺഗ്രസ് ആണെങ്കിൽ അയാളുടെ വീട്ടിലെ ഓരോ മുതിർന്നവർക്കും വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ആഭിമുഖ്യമുണ്ടാകും. എന്നാൽ സി എം പിയുടെ 25,000 കുടുംബങ്ങളും ഇഴമുറിയാതെ എല്ലാവരും ഒരേ പാർട്ടിയിൽ ചേർന്ന് നിൽക്കുന്നു. അതിൻ്റെ തെളിവാണ് കഴിഞ്ഞ വർഷം ഉണരൂ കേരളം എന്ന പേരിൽ സി എം പി സംഘടിപ്പിച്ച കുടുംബയാത്ര. കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് ജഗതിയിലെ കോളനിയിൽ അവസാനിച്ച യാത്ര, തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ പാർട്ടി കുടുംബത്തിൻ്റെയും വീട്ടുമുറ്റത്തായിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. അത് മാതൃകാപരമാണ്. ഇതുവരെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത സംഗതിയാണ്. കോവിഡിൽ നഷ്ടപരിഹാരം നൽകണമെന്ന് പറഞ്ഞ ഏക രാഷ്ട്രീയ പാർട്ടി സി എം പി ആണ്. അന്ന് പലരും പുച്ഛിച്ചുവെങ്കിലും പിന്നീട് സുപ്രീം കോടതി അത് വിധിന്യായത്തിലൂടെ അംഗീകരിച്ചു. സി എം പി ആവശ്യപ്പെട്ട 10 ലക്ഷം അനുവദിച്ചില്ലെങ്കിലും സുപ്രീം കോടതി വിധി വഴി സി എം പിയുടെ ആശയം അംഗീകരിക്കപ്പെട്ടു. സി എം പി എന്നും പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നു. മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും ചേർത്ത് നിർത്തുന്ന അടവു നയമാണ് എം വി രാഘവൻ അവതരിപ്പിച്ച ബദൽ രേഖ സി പി എമ്മിൽ. തുടർന്നുണ്ടായ സംഭവവാസങ്ങൾ എം വി രാഘവൻ മുതൽ സി പി ജോൺ വരെയുള്ളവരുടെ തലവര തിരുത്തിയെഴുതി. എം വി ആർ അന്ന് പറഞ്ഞതുപോലെ കേരള കോൺഗ്രസിനെ കൂടെ നിർത്തിക്കഴിഞ്ഞു സി പി എം. ലീഗ് കയ്യെത്തും ദൂരത്തുണ്ട്. പിന്നെ ബദൽ രേഖയിൽ എന്തായിരുന്നു തെറ്റുണ്ടായിരുന്നത്? സി എം പിയുടെ നയം വളരെ ലളിതമാണ്. വിപ്ലവം പറഞ്ഞ് നടക്കുന്നവരെല്ലാവരും വിപ്ലവകാരികളല്ല. വിപ്ലവം പറയാത്തവരെല്ലാവരും സമാധാന പ്രിയരുമല്ല. അവരിലും ഒരു വിപ്ലവകാരി ഉറങ്ങിക്കിടപ്പുണ്ട്. ഏത് സമയത്ത് ആവശ്യം വന്നാൽ പൊട്ടിത്തെറിക്കുന്ന വിപ്ലവകാരി. ഇവിടെയാണ് ഗൗരിയമ്മയെ നമ്മൾ കാണേണ്ടത്. ഗൗരിയമ്മ ഏറ്റവും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു, ഏറ്റവും നല്ല വിപ്ലവകാരിയും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയപരിപാടികളിൽ ഒപ്പം നിൽക്കാൻ കുടുംബം പോലും വേണ്ട എന്ന് വെച്ച ആ മഗതി, പക്ഷേ താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ അപജയം സംഭവിക്കുന്നുവെന്ന ഘട്ടം വന്നപ്പോൾ തിരുത്തൽ ശക്തിയായി നിലകൊണ്ടു. എം വി ആറിനെ പോലെ പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴിയിൽ ധീരമായി പിടിച്ചു നിന്ന് ഒടുവിൽ മാതൃഭവനത്തിലെത്തിയാണ് കാലം ചെയ്തത്. ഇതാണ് കെ ആർ ഗൗരിയുടെ പേര് 11-ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന നഗറിന് നൽകാൻ കാരണം. എല്ലാ പ്രതിരോധ സാഹചര്യത്തെയും അതിജീവിച്ച് 38 വർഷം ഈ പാർട്ടി പിടിച്ചു നിന്നു എന്നതൊരു ചെറിയ കാര്യമല്ല. പല വലിയ രാഷ്ട്രീയ സംഘടനകളെക്കാൾ ആശയപരമായി ഒരുപാട് മുന്നിലാണെന്നതാണ് 25,000 കുടുംബങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നതിൻ്റെ അടിസ്ഥാന ഘടകം. 70-കളുടെ ഒടുവിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന സി പി ജോൺ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മൂശയിൽ ഉരുക്കിയെടുത്ത മുത്തായിരുന്നു, അവരുടെ ഭാവിയിൽ കരുതലായിരുന്നു. എന്നാൽ തെറ്റല്ലാത്ത ഒരു വിഷയത്തിൽ എം വി ആറിനൊപ്പം നിന്ന സി പിക്ക് തനിക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വ്യാകുലതയൊന്നുമില്ല. സംഘടനാതലത്തിൽ മൂപ്പിളപ്പം നോക്കുമ്പോൾ സീതാറാം യെച്ചൂരി ജോണിനും താഴെയായിരുന്നു അക്കാലങ്ങളിൽ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ജോണിൻ്റെ രാഷ്ട്രീയത്തിലുള്ള അഗാധമായ അറിവും അനുഭവജ്ഞാനവും യു ഡി എഫ് വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കഴിഞ്ഞ 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ വി ഡി സതീശനത് നല്ലവണ്ണം പ്രയോജനപ്പെടുത്തിയെന്ന് വേണം പറയാൻ. അതിൻ്റെ ഗുണം വോട്ടെണ്ണിയപ്പോൾ കാണുകയും ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ ഉറപ്പുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ജോണിനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കേണ്ടതായിരുന്നു. സി പി എമ്മിൽ നിന്നും നേടിയെടുത്ത രാഷ്ട്രീയ പരിചയവും അനുഭവ സമ്പത്തും ജോണിന് സ്വന്തമായുള്ള ബൗദ്ധികമായ ഔന്നിത്യം, യു ഡി എഫിനോടുള്ള ജോണിൻ്റെ കറതീർന്ന പ്രതിബദ്ധത, ഈ ഘടകങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് യു ഡി എഫ് നേതൃത്വമാണ്. പ്രത്യേകിച്ച് വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും.